ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. യെസ്, അപ്പോ നമ്മൾ ഇന്നൊരു പുതിയൊരു ചിത്രത്തിന്റെ ട്രെയിലർ റിയാക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ പേര് വാശി. എനിക്ക് തോന്നുന്നു അധികം നമ്മള് അന്യഭാഷാ ചിത്രങ്ങളാണ് ഒരു പോരാട്ടം. ആ, നമ്മള് മറ്റുള്ള ലാംഗ്വേജിലെ ചിത്രങ്ങളാണ് കൂടുതലും നമ്മൾ റിയാക്ട് ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നമ്മള് നമ്മുടെ റീസെന്റ് ആയിട്ട് എന്താ പറയാ, ആ മലയാളം പിടിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പൊ മലയാളമാണ് റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങള്. അപ്പം ഇന്ന് നമ്മള് സ്വന്തം നമ്മുടെ സ്വന്തം ടോവിനോയുടെ കീർത്തി സുരേഷ്, യെസ്, ടോവിനോ കീർത്തി സുരേഷിന്റെ ഒരു 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 കോമ്പിനേഷൻ ആണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്. കീർത്തി സുരേഷ് ഒരു ഗ്യാപ്പിന് ശേഷം, ഒരു ബ്രേക്കിന് ശേഷം വരുന്ന ഒരു മലയാളം മൂവിയാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു പ്രത്യേകതയും അതിൻ്റെതായിട്ട് നമുക്കറിയാം, എന്താ, കരിയർ സ്റ്റാർട്ട് ചെയ്തത് മലയാളം സിനിമയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ വേഷങ്ങൾ ചെയ്തിട്ടുള്ളതും അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ളതും ഒക്കെ അന്യഭാഷാ ചിത്രങ്ങളിലാണ്. കീർത്തി സുരേഷ് ഒരു മലയാളി ആണെങ്കിലും മലയാളി ആക്ട്രസ് ആണ്. വെയറബൌട്ട്സ് എല്ലാം ഫിലിം ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മലയാളമാണ്. പിന്നെ അഖിലേട്ടന്റെ സീനിയർ ആണ് അല്ലേ? അല്ല, അഖിലേട്ടന്റെ ജൂനിയർ ആണല്ലേ? ജൂനിയർ ജൂനിയർ ആണ്. അപ്പം എല്ലാം കൊണ്ടും മലയാളവുമായിട്ട് റിലേറ്റഡ് ആണെങ്കിലും ആള് ഫേമസ് ആയതും അക്സെപ്റ്റൻസ് കൂടുതൽ കിട്ടിയതും കൂടുതൽ സിനിമകള് കരിയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കൂടുതൽ സിനിമകൾ ചെയ്ത് ഒരു 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 എന്താ പറയാ, ഒരു ജേണി കണ്ടിന്യൂ ചെയ്തു പോയത് അന്യഭാഷാ ചിത്രങ്ങളിലാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രേക്കിന് ശേഷം മലയാളത്തിലേക്ക് വരുമ്പോൾ തെരഞ്ഞെടുക്കുന്ന ക്യാരക്ടർ, കാരണം ഇപ്പോഴത്തെ കീർത്തി സുരേഷ് എന്ന് പറയുന്നത് നമുക്കറിയാം, അവാർഡ്സ് എല്ലാം നാഷണൽ വിൻ അവാർഡ് നേടിയ ആളാണ്. സോ അതിന്റെ ഒരു 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 ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തി തെരഞ്ഞെടുക്കുന്ന ക്യാരക്ടേഴ്സ് ഒട്ടും മോശമുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കില്ല. സോ കുറച്ച് ശക്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കും ഈ ഒരു സിനിമയിൽ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അതെ, ഇവർ രണ്ടുപേരും വക്കീല് വേഷത്തിലാണ്. നിൽക്കുന്ന ഇതിന്റെ ടീസർ മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോ ഇതിപ്പോ നമ്മൾ ഡയറക്റ്റ് ട്രെയിലറിലേക്ക് കടക്കുവാണ്. അപ്പം ഫോട്ടോ കണ്ടിട്ട് ഇപ്പം ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ്, ഒരാള് എന്താ പറയാ വാദി ഭാഗവും മറ്റൊരാള് പ്രതിഭാഗവും. എന്റെ ഒരു അഭിപ്രായത്തിൽ കണ്ടിട്ട് നെഗറ്റീവ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ചിലപ്പം നമ്മുടെ ടോവിനോ ആയിരിക്കാം. സോ അവർ രണ്ടുപേരും ഒന്നില്ലെങ്കിൽ ഇന്ന റിലേഷൻഷിപ്പിലുള്ളവരായിരിക്കാം, ലവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആയിരിക്കാം. സോ ഒരേ കേസിന്റെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു കേസിൽ അപ്പിയർ ചെയ്യാൻ പോകുന്നവരായിരിക്കാം. സോ വാശി എന്നുള്ള ആ ഒരു വേർഡും എല്ലാം കൊണ്ടും നമുക്ക് ഈ ഒരു സിനിമയുടെ പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം അവര് തമ്മിലുള്ള ഒരു ഒരു വന്നിട്ടുണ്ട്. യെസ്, ട്രെയിലർ കണ്ടു നോക്കാം. അതെ, യെസ്. ആ പിന്നെ സാറിന്റെ കാര്യം ഞാനൊരു വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട്. നല്ല തിരക്കുള്ള മനുഷ്യനാ, ഏത് കോടതിയിലായിരിക്കും ഇത്? എങ്ങോട്ടാ വക്കീലാ, പതിമില്ലാതെ കോട്ടും ഗൗണും ഇട്ടോണ്ട്. പേടിക്കണ്ട, ഗുണം പിടിച്ചില്ല. പേരെന്താ പറഞ്ഞ? എബിൻ മാത്യു. സ്മാർട്ട് ആണല്ലോ. സത്യം പറഞ്ഞാൽ നിനക്കൊരു പെണ്ണ് കിട്ടുമോ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പിന്നെ ഒരു കണക്കിന് നല്ലതാ, കുറച്ച് പക്വത ഒക്കെ വരും. ഇവളോട് സംസാരം ചെയ്യിക്കാൻ പറ്റില്ല, ഞാൻ തൊണ്ടല്ലേ കൂടുതൽ സംസാരിക്കുന്നത്. കേസ് കോടതി വന്ന് നമുക്ക് ഈസിയായി ഊരിയെടുക്കാവുന്നുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ വാചകളി മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ പലതും പറയും. ഞങ്ങളെ വക്കീലന്മാരെ ഉത്തരങ്ങളല്ല, നമുക്ക് ആവശ്യമുള്ള ഉത്തരം കിട്ടാൻ എന്ത് ചോദ്യം ചോദിക്കണം എന്നാണ് ചിന്തിക്കാറുള്ളത്. വേറൊരു ജോലിക്കും ഇങ്ങനത്തെ അവസ്ഥ കാണില്ലായിരിക്കുമല്ലേ? നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം? ഒരു മെയിൽ ഡോമിനേറ്റിംഗ് പ്രൊഫഷനിലെ ഈ വക പുച്ചൊക്ക സ്ത്രീകൾക്ക് ശീലമാണ്. അപ്പോ നിങ്ങളാര് ജയിക്കും? ഇനി ഈ കേസ് നീ ജയിക്കുന്നത് എനിക്കൊന്ന് കാണണം. എന്റെ ഈ ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഈ കേസ് ജയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതാണ് വാശി. ഇതിന്റെ വിധി എന്തു തന്നെ ആയാലും അത് നാളെ സമൂഹത്തിൽ പ്രതിഫലിക്കാൻ പോകുന്ന ഒന്നായിരിക്കും. നമ്മൾ കേസ് വാദിക്കുന്നു, ഫീസ് മേടിക്കുന്നു, പോകുന്നു. അഖിലേട്ടന്റെ ബർത്ത്ഡേന്റെ പിറ്റേ ദിവസം റിലീസ്. എല്ലാരും മറക്കാതെ എനിക്ക് വിഷ് തരേണ്ടതാണ്. അതായത് മറ്റന്നാ, മറ്റന്നാ.
വെള്ളിയാഴ്ചയാണ് സിനിമ റിലീസ്. ആ അപ്പൊ നമുക്ക് സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോ ഏതാണ്ടൊക്കെ ഊഹിക്കാൻ പറ്റി. എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാല് ഇവര് കൊളീഗ്സ് ആണ്, മനസ്സിലായില്ലേ? രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് കൊളീഗ്സ് ആണ്. അതായത് എനിക്ക് തോന്നിയത് ഇതിലെ ടോവിനോ എന്ന് പറയുന്നത് വെറുതെ ഉഴപ്പി നടക്കുന്ന ഒരു വക്കീല്, ചീട് കേസുകളൊക്കെ സാധിപ്പിച്ച് അങ്ങനെ നടക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. പ്രൊഫഷനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കണ്ട് ഫോർവേഡ് മുന്നോട്ട് പോകുന്ന ഒരാളാണ് കീർത്തി സുരേഷ്. അപ്പൊ രണ്ടുപേരും കൊളീഗ്സ് ആണ്, ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കേസുകളെ കുറിച്ചും അവരുടെ ആ ജോലിയെ കുറിച്ചിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ്. അവർ ഈ ഒരു ജോലിയുടെ ഇമ്പോർട്ടൻസും ഈ ജോലിയിൽ എത്രത്തോളം നമ്മൾ ആത്മാർത്ഥത കൊടുക്കണം, അതുപോലെ തന്നെ ഈ ജോലിയുടെ ടെൻഷൻസ് അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എത്രത്തോളം ഓരോ വക്കീലന്മാരും അവരുടെ തലയിലും അവരുടെ തലയിൽ ഉണ്ടാക്കുന്ന സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ ഇതില് പരാമർശിച്ച് പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം ഇത് എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തി ഒരു രണ്ടു പേർക്കും കൂടെ ഒരു കോമൺ കേസ് കിട്ടാണ്, ആ കേസില് ജയിക്കാൻ വേണ്ടിയിട്ട് ടോവിനോ ഏതറ്റം വരെയും സീരിയസ് ആവാണ്. കാരണം എല്ലാവരും കോമൺലി ഇവൻ കുറച്ച് എന്താ ഇങ്ങനെ ഉഴപ്പി നടക്കുന്നൊരു മട്ട് വന്നു. അപ്പം ഈ ഒരു കേസ് എങ്ങനെങ്കിലും ജയിക്കാൻ, എനിക്ക് തോന്നുന്നത് ടോവിനോനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതോ ഒരു വ്യക്തി കൂടെ ഈ ഒരു കേസിൽ ഇൻവോൾവ്ഡ് ആവാൻ ചാൻസ് ഉണ്ടെന്ന്, അതുകൊണ്ടായിരിക്കാം മേ ബി. കാരണം അതില് ഒരു ഒരു സീനിൽ പറയുന്നുണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു കേസിൽ നിന്ന് ഊരണടാന്നോ അങ്ങനെ എന്തോന്ന് പറയണ ഞാൻ ശ്രദ്ധിച്ചു. സോ അപ്പം നമ്മളുടെ നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും ആൾ ഒരു കേസിൽ പെടുമ്പം അദ്ദേഹം നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു തെറ്റുകാരനാണെങ്കിൽ കൂടി നമ്മൾ അവരെ രക്ഷിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ ചെയ്യുമല്ലോ. അല്ലെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ എങ്ങനെയെങ്കിലും കുടുങ്ങിപ്പോയതോ എന്ത് റീസണോ ആവാം, നമുക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പം അതൊരു വാശിയായിട്ട് ഏറ്റെടുത്തിട്ട് നമ്മുടെ നായികക്കെതിരെയായിട്ട് എങ്ങനെയെങ്കിലും കേസ് ജയിക്കും എന്നുള്ള ആ ഒരു വാശിയാണ് ഈ ഒരു സിനിമ കാണിക്കാൻ പോകുന്നത്. അതെ, അപ്പൊ ഈ ഒരു ട്രെയിലർ കംപ്ലീറ്റ് നമുക്കിപ്പോ കാണുമ്പോ തന്നെ കൂടുതൽ ഒരു ഗസ്സബിൾ ആയിരുന്നു സിനിമയുടെ തീം എങ്ങോട്ടാണ് സിനിമ പോകുന്നത്. ഇതൊരു ക്രൈം ത്രില്ലർ അങ്ങനത്തെ ഒരു സിനിമ അല്ല. മേ ബി എനിക്ക് ഫീൽ ചെയ്തത് സിനിമ കംപ്ലീറ്റ് ആ ഒരു വേഷത്തിലും ആ ഒരു ഭാവത്തിലാണ് കൂടുതലായിട്ട് പോകുന്നത്. ആ ഒരു തീമിനനുസരിച്ചിട്ട് അവരുടെ ആ ഒരു ക്യാരക്ടർ എന്താണോ ആ ക്യാരക്ടറിന് നിന്നുകൊണ്ടാണ് ആ സിനിമയുടെ എല്ലാ ആംബിയൻസും അറ്റ്മോസ്ഫിയറും എല്ലാം പോകുന്നത്. പിന്നെ ഇതൊരു നോർമൽ ഒരു സാധാ മൂവി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം അല്ലാതെ വളരെ സസ്പെൻസോട് കൂടിയിട്ട് കാണേണ്ട ഒരു സിനിമ ആയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ട്രെയിലർ ആയിരിക്കില്ല വരിക. അപ്പം ഇതൊരു നോർമൽ കാഴ്ചക്കാർക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഇതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ജോലി, അതായത് വക്കീൽ എന്നുള്ള ആ ഒരു കുപ്പായത്തിന്റെയും ആ ഒരു ജോലിയുടെയും സമ്പ്രദായങ്ങളും സ്വഭാവങ്ങളും. പിന്നെ ആ വാശിയിൽ ആര് ജയിക്കും എന്നുള്ളതാണ്. ഇപ്പം കളി ഡ്രോ ആവോ, അതെ, ഒരാൾ ജയിക്കും ഒരാൾ തോക്കും എന്താണെന്ന് അറിയില്ല. അതാണ് വാശി. അതെ, ഒരു കോമ്പറ്റീഷൻ ആണ് നമുക്ക് ട്രെയിലർ കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ചിലപ്പോ നമുക്ക് തെറ്റാ എന്താണ്, ചിലപ്പോ സസ്പെൻസ് ഉണ്ടാവാം. ഇതാണ് നമുക്ക് കണ്ടപ്പോ മനസ്സിലാക്കിയത്. അതെ അതെ, അപ്പൊ നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ അതെ അപ്പൊ നിർത്തല്ലേ. ഓ ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു റിയാക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഗസ്റ്റ് വർക്കേഴ്സ് എല്ലാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അതെല്ലാം കമന്റ് ചെയ്യണം. എല്ലാ ടോവിനോ ഫാൻസും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ ടാറ്റ ടാറ്റ.